കുറ്റപത്രം വൈകിയതിനെ തുടർന്ന് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ മൂന്ന് പ്രതികൾക്ക് ജാമ്യം. അരുൺ, ഷിബിൻലാൽ, അതുൽ എന്നിവർക്കാണ് തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയത്. മനോജ് മയിൽ ചേരുന്നു. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നയന, ഈ പാനൂർ ബോംബ് സ്ഫോടന കേസിലെ മൂന്നാം പ്രതി അരുൺ, നാലാം പ്രതി സബിൻലാൽ, അഞ്ചാം പ്രതി അരുൺ എന്നിവർക്കാണ് തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. നേരത്തെ മൂന്ന് തവണ ഇവർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തതിനെ തുടർന്ന് ജാമ്യം ലഭിച്ചിരുന്നില്ല. തികച്ചും സാങ്കേതികമായ കാരണങ്ങളാലാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിട്ടുള്ളത്. റിമാൻഡിലുള്ള പ്രതികൾക്കെതിരെ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് ചട്ടം. കുറ്റപത്രം വൈകിയാൽ സ്വാഭാവികമായും കോടതി പ്രതികൾക്ക് ജാമ്യം നൽകുകയും ചെയ്യും. ഈ ബോംബ് സ്ഫോടന കേസുകളിൽ സാധാരണ നിലയിൽ 90 ദിവസത്തിനകം പോലീസിന് ഒരു കേസിലും റിപ്പോർട്ട് ഈ കുറ്റപത്രം നൽകാൻ കഴിയാറില്ല. ശാസ്ത്രീയമായ പരിശോധനാ ഫലം വൈകുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് ലാബിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ കേസുകളുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ തന്നെ പരിശോധനയ്ക്ക് എത്താറുണ്ട്. അപ്പോൾ അവിടെ ഈ സീരിയൽ നമ്പർ ക്രമമനുസരിച്ചാണ് ഈ പരിശോധന നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്യുക. പക്ഷേ ഈ പാനൂർ ബോംബ് സ്ഫോടന കേസ് ഒരു പ്രമാദമായ കേസ്, മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന കേസായതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പാനൂർ CI രണ്ട് തവണ ഈ ഫോറൻസിക് ലാബിന് റിപ്പോർട്ട് വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇത്തരം കേസുകളിൽ ചുരുങ്ങിയത് 6 മാസമെങ്കിലും എടുക്കാതെ ഒരു കേസിലും കുറ്റപത്രം നൽകാൻ പോലീസിന് കഴിയാറില്ല എന്നതാണ് വസ്തുത. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയാലും നടപടിക്രമങ്ങൾ പിന്നെയും ബാക്കിയുണ്ട്. നിയമോപദേശം തേടണം, അതിനുശേഷം കളക്ടർക്ക് ഇതിൻ്റെ റിപ്പോർട്ട് നൽകണം, കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകണം, അവരൊക്കെ അത് അംഗീകരിക്കുകയും വേണം. അതിനുശേഷം മാത്രമേ ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിന് കഴിയാറുള്ളൂ. തികച്ചും സാങ്കേതികമായ കാരണങ്ങളാണ് ഈ കുറ്റപത്രം വൈകാൻ ഇടയായതെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. April 5 പുലർച്ചെയാണ് ഈ സ്ഫോടനം, കുന്നത്ത് പറമ്പിൽ ഈ സ്ഫോടനം നടന്നത്. CPM പ്രവർത്തകൻ ഷെറിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ CPM DYFI പ്രവർത്തകരായ അരുൺ, ഷിബിൻലാൽ, അതുൽ എന്നിവരെ കൂത്തുപറമ്പ് ACP KV വേണുഗോപാൽ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ആ കേസിൽ പഴുതുകളില്ലാതെയാണ് പോലീസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയത്. അങ്ങനെയാണ് 15 പ്രതികളാണ് ഈ കേസിലുള്ളത്. ആ 15 മരണപ്പെട്ട ഒരാളൊഴികെ ബാക്കി 14 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രാദേശികമായി രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ കുടിപ്പകയാണ് ഈ ബോംബ് നിർമ്മാണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ കഴിഞ്ഞ മാസമാണ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതി വിനീഷിനെ അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂരിൽ ചികിത്സയിലായിരുന്ന വിനീഷിനെ ആ ചികിത്സ കഴിഞ്ഞ് എത്തിയ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിനീഷ് ഇപ്പോൾ റിമാൻഡിലാണ്. അപ്പോൾ വിനീഷിൻ്റെ 90 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് മുമ്പ് തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. ബോംബ് നിർമ്മാണത്തിൻ്റെ മുഖ്യ ആസൂത്രകനാണ് വിനീഷ് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ ജാമ്യം കിട്ടിയ പ്രതികൾ സംഭവ സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രതികളായിരുന്നു. നയന.